സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും. നിനച്ചിരിക്കാത്ത നേരത്ത് ഒരു ഹീറോ പിടിക്കപ്പെടുന്നു. പൊക്കി നിർത്തിയവർ തന്നെ ഇപ്പോൾ തള്ളിപ്പറയുന്നു. ചില മാധ്യമങ്ങളെങ്കിലും അതിന് നിമിത്തമാകുന്നു. അഭയകേസിൽ വൈദികരെയും കന്യാസ്ത്രീയെയും കുറ്റക്കാരാക്കാൻ പതിറ്റാണ്ടുകൾ പണിയെടുത്തയാൾ മുൻ മന്ത്രിയെ വെള്ളപൂശാനുള്ള ശ്രമത്തിൽ തുറന്നു കാട്ടപ്പെടുക. എന്തൊരു വിരോധാഭാസം! പക്ഷേ അത്ഭുതത്തിന് വകയില്ല. കാരണം സത്യം ഒരു നാൾ ഗ്രഹണച്ഛായ വിട്ട് പുറത്തു വന്നേ തീരൂ. ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നിടത്ത് വെച്ച് പിടിക്കപ്പെടും എന്ന പ്രഭാഷക വചനം പോലെ പ്രതീക്ഷിക്കാത്ത അവസരത്തിൽ തുറന്നു കാട്ടപ്പെടാൻ മാത്രം ജോമോൻ എന്നൊരു വ്യക്തി എന്താണ് ചെയ്തത്? താൻ നേരിട്ട് കണ്ടിട്ടില്ലാത്ത സംഭവത്തിൽ, തനിക്ക് നേരിട്ട് ബോധ്യമില്ലാത്ത കാര്യത്തിൽ ഇരകളെ നിശ്ചയിച്ച് നിരന്തരം വേട്ടയാടുക, അലിവില്ലാതെ വേട്ടയാടൽ തുടർന്നുകൊണ്ടേയിരിക്കുക, അതൊരാളുടെ മുൻവിധിയും വിദ്വേഷവും നിമിത്തം എന്നുകൂടി വന്നാലോ? എത്ര ക്രൂരം, എത്ര കൊടിയ പാതകം! സിസ്റ്റർ അഭയയുടെ അസ്വാഭാവിക മരണം സംബന്ധിച്ച കേസാണ് ഇങ്ങനെയൊരു വ്യക്തിയെ പലർക്കും പ്രിയങ്കരനാക്കിയത്. വൈദികർക്കും കന്യാസ്ത്രീക്കും എതിരെ നിരന്തരം കേസും പ്രചാരണവും നടത്തിയപ്പോൾ ആൾ മിക്കവർക്കും സ്വീകാര്യനായി, പോരാളിയായി, ഹീറോ ആയി. അന്ന് ചില മാധ്യമങ്ങളടക്കം തലോടി നൽകിയ വാത്സല്യത്തിൻ്റെ വരകൾ ആ വ്യക്തിയുടെ മുതുകിൽ ഇപ്പോഴും കാണും. അവരുടെ പ്രിയങ്കരൻ ഇപ്പോൾ അപ്രതീക്ഷിതമായ മറ്റൊരു സംഭവത്തിൽ, ഒരു വൈറ്റ് കൊട്ടേഷൻ്റെ പേരിൽ വിവസ്ത്രനെ പോലെ ആയിരിക്കുന്നു. സംശയിക്കേണ്ട, വിവാദത്തിൽ കുടുങ്ങിയ മുൻ മന്ത്രിയെ ന്യായീകരിച്ച് വെള്ളപൂശാനുള്ള ശ്രമം തന്നെ. അഭയ കേസിൽ ആ വ്യക്തി പറഞ്ഞതെല്ലാം വിഴുങ്ങിയവരും വിശ്വസിച്ചവരും ഇതുവരെ ആളെ പ്രശംസിച്ചു പോന്നു. കാരണം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് തന്നെയാണ് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആൾ പറഞ്ഞുകൊണ്ടിരുന്നത്. മുൻ മന്ത്രിയുടെ കാര്യത്തിൽ തങ്ങൾക്ക് ബോധിക്കാത്ത ചിലത് പറഞ്ഞപ്പോൾ ഹീറോയുടെ മുഖം ചിലർ ശരിക്കും കണ്ടറിഞ്ഞു. 30 വർഷം മാധ്യമങ്ങളുടെയും മറ്റു പലരുടെയും കണ്ണിലുണ്ണിയും ഹീറോയുമായി കഴിയുക എന്നത് ചെറിയ നേട്ടമല്ല. അഭയ കേസിൽ രംഗത്തെത്തിയതു മുതൽ അനുഭവിച്ചു പോരുന്ന ഭരണഘടനാതീതമായ വീരപരിവേഷം, മരണപ്പെട്ട ഒരാത്മാവിന് നീതി വാങ്ങിക്കൊടുക്കാൻ എന്നവകാശപ്പെട്ടുള്ള പ്രയാണങ്ങൾ, അതൊക്കെ എവിടേക്കെന്നും ആരുടെ അടുത്തേക്കെന്നും ചോദിക്കുന്നവർ ക്ഷമയോടെ കാത്തിരിക്കുക. കാലം ഉത്തരം തരുമോ എന്നറിയാൻ ആ കേസിൽ തങ്ങളുടെ ഹീറോയുടെ ശുഷ്കാന്തി കണ്ട് മഞ്ഞളിച്ചവരും മുൻവിധിയാൽ ബുദ്ധിയിൽ നിഴൽ വീണവരും ആളെ നീതിയുടെ ദൂതനെന്ന് വാഴ്ത്തി. അയാൾ പറയുന്നതെല്ലാം വേദവാക്യങ്ങൾ പോലെ സ്വീകരിച്ചു. അത് വിശ്വസിച്ചവരുടെ കൂടിച്ചേരലുകളിലും അതുവഴി സമൂഹത്തിലും പ്രതികൾക്കെതിരെ ശകാരവും വിചാരണയും ശാപവചനങ്ങളും. ആരോപണം വൈദികർക്കെതിരെയെങ്കിൽ വിചാരണയില്ലാതെ കുറ്റം വിധിക്കുന്ന പലരും ആ വ്യക്തിയെ മനുഷ്യാവകാശങ്ങളുടെ പ്രവാചകനായി കണ്ടു. പലരും പിന്താങ്ങി. ചിലരുടെ പിന്തുണ ഏതേത് വിധത്തിലായിരുന്നു എന്നത് ഇനിയുള്ള നാളുകളിൽ പുറത്തു വന്നാൽ മാത്രമേ പൊതുസമൂഹത്തിന് അറിയാൻ കഴിയൂ. കേസിലെ പ്രതികളെ അറിയുന്ന നിരവധി പേർ കുറ്റാരോപണം കെട്ടിച്ചമച്ചതെന്ന് വിശ്വസിച്ചു. അവരത് ഉറക്കെ പറയുകയും ചെയ്തു. അതേസമയം ചെറുപ്പക്കാരനെ നന്നായി അറിയുന്ന അനേകരാകട്ടെ, അയാളുടെ നീക്കങ്ങളിൽ യാതൊരു വിശ്വാസതയും കണ്ടില്ല. മാത്രമല്ല, അതിൻ്റെ പിന്നിലെ യഥാർത്ഥ ലാക്ക് അവർ അനുമാനിക്കുകയും ഗ്രഹിക്കുകയും ചെയ്തു. ശരിയായി അന്വേഷിച്ചാൽ ജനങ്ങൾക്ക് അവിശ്വസനീയമായ മറ്റൊരു വിവരം കിട്ടും. സാധാരണ സമൂഹം വിശ്വസിക്കാത്ത വിധം VIPകളും VVIPകൾ വരെയും ആ ചെറുപ്പക്കാരൻ്റെ പരിചിത വൃന്ദത്തിൽ ഉണ്ടായിരുന്നു എന്ന്. ഏത് നേരത്തും അയാളെ സ്വാഗതം ചെയ്യുന്നത്ര ഇണക്കത്തിൽ അക്കൂട്ടരിൽ നീതിന്യായ മണ്ഡലവുമായി ബന്ധമുള്ള ചില ഉന്നതർ പോലും ഉണ്ടായി. ആ സ്വാധീനം നേരിട്ട് കണ്ട് കേരളത്തിലെ ചില രാഷ്ട്രീയ ഹീറോകൾ അമ്പരന്നു പോയിട്ടുമുണ്ട്. ഇത്രയേറെ പേർ എങ്ങനെ ആ ചെറുപ്പക്കാരൻ്റെ
സ്വാധീന വലയത്തിലായി എന്നത് സമസ്യ തന്നെ. അഭയ കേസിന്റെ മാത്രം പേരിലെന്ന് കരുതുക പ്രയാസം. രൂപതയ്ക്കും സഭാസമൂഹത്തിനും അസൗകര്യം ഉണ്ടാക്കുമെന്ന സങ്കല്പത്തിൽ കേസ് ആസ്വദിച്ച ചിലർ ഉണ്ടായിരുന്നിരിക്കാം. എങ്കിലും അതൊന്നുകൊണ്ടു മാത്രം ഇങ്ങനെയൊരാൾ പലർക്കും രഹസ്യത്തിൽ ഇത്രമാത്രം സ്വീകാര്യനാകുമോ? അത് അവിശ്വസനീയം. അവരിൽ ചിലരെങ്കിലും ചെറുപ്പക്കാരൻ്റെ വാക്കുകൾ വിശ്വസിച്ചു പോയതാണോ? പ്രീണിതരോ ഭീഷിതരോ ആയിരുന്നോ? ഏതെങ്കിലും കരിംഭീഷണിയുടെ പിടിയിൽ പെട്ടിരുന്നോ? അതുമല്ലെങ്കിൽ ഇങ്ങനെയൊരാൾ അവരിൽ ആർക്കെങ്കിലും വല്ലതിൻ്റെയും ഇടനിലക്കാരനായിരുന്നോ? ചോദ്യങ്ങൾ മാത്രമല്ല, അവയ്ക്ക് ഉത്തരങ്ങളും ഉള്ളവർ സമൂഹത്തിലുണ്ട്. വൈദിക വിദ്വേഷവും സഭാവിരോധവും ബാധിച്ചിട്ടില്ലാത്തവരുടെ സമൂഹത്തിൽ അത് പക്ഷേ ഔദ്യോഗിക അറിവായി പുറത്തേക്ക് വരാൻ ഇടയുള്ളതല്ല, ഓഫ് ദി റെക്കോർഡ് മാത്രം. നിരവധി വിവാദ വിഷയങ്ങളും കടുത്ത നീതി നിഷേധങ്ങളും നാട്ടിലുള്ളപ്പോൾ അഭയ കേസിന്റെ മാത്രം പേരിൽ ഒരു വ്യക്തി അധികാരബന്ധമുള്ള പ്രമുഖർക്ക് ഒരേ സമയം ഹീറോയും അടുപ്പക്കാരനുമായി മാറുമോ? ആ ഹീറോ പൊട്ടിമുളച്ചത് അഭയ കേസിന്റെ ഉത്ഭവത്തോടൊപ്പം ആയിരുന്നെങ്കിൽ അത്രത്തോളമെങ്കിലും വിശ്വാസ്യത ഉണ്ടായേനെ. എന്നാൽ ഇങ്ങനെയൊരു വിമത ബുദ്ധി രൂപപ്പെട്ടത് സിസ്റ്റർ അഭയയുടെ മരണവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ നിന്നല്ല. കോട്ടയത്തെ രൂപതയിലെ വൈദിക നേതൃത്വത്തിനെതിരെ പ്രചാരണം തുടങ്ങിയത് അഭയ കേസ് ഉണ്ടായ ശേഷവുമല്ല. അഭയ മരണപ്പെടുന്നതിനും എത്രയോ മുമ്പേ വ്യക്തിപരമായ എതിർപ്പുകളുടെ പേരിലോ വഴിതെറ്റിയ പ്രശസ്തി മോഹത്താലോ വിരുദ്ധ വാർത്താക്കുറിപ്പുകളും പ്രചാരണവുമായി ഒരു ചെറുപ്പക്കാരൻ രംഗത്തെത്തിയിരുന്നു. അന്നാളുകളിൽ തന്നെ അക്കാര്യം കോട്ടയത്തെ ചില പത്രപ്രവർത്തകരെ ബന്ധപ്പെട്ടവർ ധരിപ്പിച്ചിരുന്നതുമാണ്. പ്രത്യേകിച്ച് 3 പതിറ്റാണ്ടിലേറെ മുമ്പ് തന്നെ നഗരത്തിൽ എഡീഷൻ ഉണ്ടായിരുന്ന പത്രങ്ങളുമായി ബന്ധപ്പെട്ടവരെ. മുമ്പേ തന്നെ മുളയിട്ട വൈദിക വിരോധം വൈദികരിൽ ചിലരെ അഭയ കേസിൽ കൊലപ്പുള്ളികളാക്കാനുള്ള പദ്ധതിയായി മാറി എന്ന് കരുതാനാണ് ന്യായമേറെ. പഴയ സാഹചര്യങ്ങൾ ഗ്രഹിച്ചിട്ടുള്ളവർക്ക് അങ്ങനെ വിശ്വസിക്കാൻ പ്രയാസമൊന്നുമില്ല. ചെറുപ്പക്കാരനെ നേരിട്ട് അറിയുന്നവർക്കും അത്തരത്തിലൊരു നിയമവേട്ടയാണ് വൈദികർക്കെതിരെ നടന്നതെന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു. ഇതുവരെ അറിഞ്ഞതും മുൻവിധിയാൽ വിശ്വസിച്ചു പോയതും ശരിയായിരുന്നില്ല എന്ന തോന്നൽ മറ്റനേകരിലും വളരുന്നു. പ്രതികൾ അന്യായമായി ഇരകളാക്കപ്പെട്ടു എന്ന ബോധ്യം തന്നെ ഏറെ പേരിൽ ഉണ്ടായിക്കഴിഞ്ഞു. നിരവധി വിദഗ്ധരുടെ വാക്കുകൾ തന്നെ ഇത്തരത്തിലുള്ള ആസൂത്രിത നീക്കത്തെക്കുറിച്ച് ബോധ്യം ജനിപ്പിക്കുന്നു. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ക്രൂരതയ്ക്ക് പ്രതികൾ ഇരയായി എന്ന സത്യം തിരിച്ചറിയുന്നവരും ഏറി വരുന്നു. ഇതിനെല്ലാം ഇടവരുത്തിയ ഒരാൾ ഉണ്ടെങ്കിൽ ആ വ്യക്തി പ്രാപഞ്ചിക നിയമത്തിന് കീഴ്പ്പെട്ടേ മതിയാകൂ. അന്യായമായ ദ്രോഹത്താൽ വേട്ടയാടപ്പെട്ടവരുടെ ശാപരഹിതമായ ഹൃദയവേദന സ്വർഗത്തോളം ഉയരും. അവർ ശപിക്കാതെ തന്നെ അത് കനത്ത ആഘാതമായി ദ്രോഹിച്ചവരുടെ മേൽ തിരിച്ചു പതിക്കും. പ്രതീക്ഷിക്കാതിരുന്നെടുത്ത് വെച്ചാകും അവർ കുടുങ്ങുക. കേരളത്തിലെ ജനങ്ങളിൽ ഭൂരിപക്ഷവും ക്രമക്കേടുകാരനായി കാണുന്ന നേതാവിനെ ന്യായീകരിക്കാൻ അഭയ കേസിലെ നീതി പോരാളി ശ്രമിച്ചപ്പോൾ അത് സംഭവിച്ചു. മന്ത്രി ജലീലിനെ വെള്ളപൂശാൻ ശ്രമിച്ചതു വഴി വിശ്വാസത ചോർന്ന സംഭവത്താൽ ജോമോൻ എന്ന വ്യക്തി പലരെയും പ്രഭാഷക വചനങ്ങൾ ഓർമ്മിപ്പിച്ചേക്കാം. ഈ മനുഷ്യൻ നഗരവീഥികളിൽ വെച്ച് ശിക്ഷിക്കപ്പെടും, ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നിടത്തു വെച്ച് പിടിക്കപ്പെടുകയും ചെയ്യും. കാലം എത്ര കഴിഞ്ഞായാലും അത്തുന്നതിൽ നിന്ന് പുറപ്പെടുന്ന വചനം കനിയാകാത്ത കായകളായി പോവുകയില്ല. BJP വക്താവ് മോഹൻ കൃഷ്ണ അസ്വസ്ഥനായതുകൊണ്ട് ചരിത്രമില്ലാതെ ആകെയില്ല. അദ്ദേഹത്തെ പോലെ അസ്വസ്ഥതയുള്ള വേറെയും നേതാക്കൾ ഉണ്ടായേക്കാം. തമിഴ്നാട്ടിലെ സ്പീക്കർ അപ്പാവു അനാവശ്യമല്ല പറഞ്ഞത്, അസത്യവുമല്ല.
കത്തോലിക്ക മിഷണറിമാരുടെ പ്രവർത്തനം ഇല്ലായിരുന്നെങ്കിൽ തമിഴ്നാട് ബീഹാർ ആയേനെ എന്നത് വസ്തുതാപരമായി നിഷേധിക്കാൻ മോഹൻ കൃഷ്ണയ്ക്ക് കഴിയുന്നുണ്ടോ? അപ്പാവു പറഞ്ഞത് അദ്ദേഹം അറിയുന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള ബോധ്യം. അതുകൊണ്ട് തന്നെയാണ് വിമർശനത്തിൽ കുലുങ്ങാതെ സ്പീക്കർ ഉരുളയ്ക്കുപ്പേരി എന്ന മട്ടിൽ മറുപടിയും പറഞ്ഞത്. സ്പീക്കർ മതപ്രീണനം നടത്തുന്നു, ഹൈന്ദവ വിരുദ്ധത പുലർത്തുന്നു എന്നിവയായിരുന്നു മോഹൻ കൃഷ്ണയുടെ ആരോപണങ്ങൾ. പക്ഷേ അത് ഏറ്റുപിടിക്കാൻ തലപ്പൊക്കമുള്ള മറ്റു നേതാക്കളൊന്നും ഉണ്ടായില്ല. അവർ സംയമനം പാലിച്ചതാകാം, അല്ലെങ്കിൽ വിവാദമുണ്ടാക്കാനുള്ള പ്രകോപനമൊന്നും സ്പീക്കർ പറഞ്ഞതിൽ ഇല്ലെന്ന് കരുതിയതാകാം. ഒന്നാമത്, അപ്പാവ് പറഞ്ഞത് പഴയ കാര്യം, അത് ചരിത്രത്തിന്റെ ഭാഗം, അവിടെ നിന്ന് തിരിച്ചെടുക്കാവുന്നതല്ല, ഇനി സംഭവിച്ചു കാണാനുള്ളതുമല്ല. ബി ജെ പി വക്താവിന് ബോധിച്ചാലും ഇല്ലെങ്കിലും തമിഴ്നാട് സർക്കാർ അത് പരസ്യമായി അംഗീകരിച്ചു. അങ്ങനെ ചെയ്തതുകൊണ്ട് ഇപ്പോൾ ബി ജെ പിക്ക് പ്രത്യേകിച്ചൊന്നും നഷ്ടപ്പെടാനില്ല. ക്രൈസ്തവ മിഷണറിമാർ നാളെ മുതൽ ഹൈന്ദവ സമൂഹത്തിന് ഭീഷണിയാകുകയോ അവരെ വിഴുങ്ങിക്കളയുകയോ ഇല്ല. ഇത്രയും നൂറ്റാണ്ട് ഇവിടെ പ്രവർത്തിച്ച ക്രൈസ്തവരുടെ ചരിത്രം അങ്ങനെയല്ല. രണ്ടാമത്, ബി ജെ പിയുടെ തലമുതിർന്ന നേതാവ് എൽ കെ അദ്വാനി അടക്കം ദേശീയ രാഷ്ട്രീയത്തിലും സംസ്ഥാനതല രാഷ്ട്രീയത്തിലും ഉന്നത സ്ഥാനത്തെത്തിയ നിരവധി നേതാക്കൾ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ആശ്രയിച്ചവരാണ്. തങ്ങളുടെ ഉയർച്ചയ്ക്ക് ആ വിദ്യാഭ്യാസം സഹായിച്ചിട്ടുണ്ട് എന്ന് കരുതുന്നവരും അത് പരസ്യമായി പറഞ്ഞിട്ടുള്ളവരുമാണ്. തമിഴ്നാട്ടിലെ ജയലളിത അടക്കമുള്ളവരുടെ ജീവിതത്തെ രൂപപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് കോൺവെന്റ് എഡ്യൂക്കേഷൻ. ആ വാക്ക് പറയുന്നത് ഒരേ ഒരു കാര്യം, രാജ്യത്ത് ആയിരക്കണക്കിന് പേർക്ക് നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകിയ ക്രൈസ്തവ മിഷണറിമാരുടെ പ്രവർത്തനം, അവർ സ്ഥാപിച്ചു നടത്തിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗുണനിലവാരവും അതുവഴി എല്ലാ ജാതി മതസ്ഥർക്കും ലഭിച്ച നേട്ടവും. ഇന്നത്തെ സ്വാശ്രയ സ്ഥാപന സംസ്കാരമല്ല അന്ന് ക്രൈസ്തവ മിഷണറിമാർ നടത്തിയിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവന്നത്. കുറഞ്ഞ ഫീസിൽ അച്ചടക്കവും ഗുണനിലവാരവുമുള്ള പരിശീലനവും സാമ്പത്തിക ശേഷി ഇല്ലാത്തവർക്കു കൂടി പഠിക്കാൻ അവസരവും താങ്ങും നൽകുന്ന സേവനത്തിൻ്റെ ചരിത്രമാണ് ഇത്തരം സ്ഥാപനങ്ങൾ പറയുന്നത്. ഒരുപാട് ഉച്ചനീചിത്വങ്ങൾ നിയമങ്ങളുടെ പിടിയിലായിരുന്ന സമൂഹത്തിൽ ക്രൈസ്തവ സ്ഥാപനങ്ങൾ ആ നിയമങ്ങളെ ഉല്ലംഘിച്ചു തന്നെയാണ് പ്രവർത്തിച്ചത്. അതിൻ്റെ കൃതജ്ഞതയാണ് അത് തിരിച്ചറിഞ്ഞവരുടെ വാക്കുകളിൽ അറിഞ്ഞുമറിയാതെയും പുറത്തു വരുന്നത്. ഇന്നത്തെ ഇടുങ്ങിയ രാഷ്ട്രീയ പരിഗണനകളാൽ ആ വസ്തുതകൾ അംഗീകരിക്കാൻ ആർക്കെങ്കിലും കഴിയുന്നില്ലെങ്കിൽ അവർ ഒന്നേ ചെയ്യേണ്ടു, മതജാതി വർഗീയ കണ്ണട മാറ്റിവെച്ച് മുൻവിധിയില്ലാതെ ഭൂതകാല ദർശിനി ഉപയോഗിച്ച് ചരിത്രത്തിലേക്ക് നിരീക്ഷണം നടത്തുക. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാകും. മോഹൻ കൃഷ്ണയുടെ പ്രതികരണത്തിൽ വിചിത്രമായി തോന്നിയത് സ്പീക്കർ അപ്പാവു ബീഹാറിനെ പരാമർശിച്ചതിലുള്ള അതൃപ്തിയാണ്. ബീഹാർ അഭിമാനകരമായ അവസ്ഥയിലാണെന്ന് ബി ജെ പി നേതാവിനെ അവകാശവാദമുണ്ടോ? ഉണ്ടെങ്കിൽ തുറന്നു പറയട്ടെ, അപ്പാവു ഉപമിച്ചത് തകർന്നേതെങ്കിലും വിദേശ രാജ്യത്തോടായിരുന്നെങ്കിൽ നിശ്ചയമായും പ്രതിഷേധത്തിന് ന്യായമുണ്ടായേനെ. എന്നാൽ ബീഹാറിൻ്റെ യഥാർത്ഥ അവസ്ഥയാണ് അദ്ദേഹത്തെ കൊണ്ട് അത് പറയിച്ചത്. സാക്ഷരത ദേശീയ ശരാശരിയേക്കാൾ താഴെ 71%, സ്ത്രീ സാക്ഷരത 60% മാത്രം, ഗ്രാമീണ സാക്ഷരത 44% ഉള്ളൂ. പുരാതന ഇന്ത്യയുടെ ഭരണകേന്ദ്രവും വിദ്യാഭ്യാസത്തിൻ്റെ കേദാരവുമായിരുന്നിട്ട് കൂടി ഇതാണ് ബീഹാറിലെ വിദ്യാഭ്യാസ സാഹചര്യം. സെക്കൻഡറി തലത്തിനപ്പുറം വിദ്യാഭ്യാസം നേടാൻ നല്ലൊരു വിഭാഗം ജനങ്ങൾക്ക് കഴിയുന്നില്ല. ജീവിക്കാനുള്ള വക തേടി ജോലിയിലേർപ്പെടാൻ അവർ നിർബന്ധിതരാകുന്നു. ഇക്കാലങ്ങളിലൊന്നും രാജ്യത്തെ ഭൂരിപക്ഷ വിഭാഗമല്ലാതെ മറ്റാരും അവിടെ ഒരുവിധ ആധിപത്യവും സ്ഥാപിച്ചിട്ടില്ല. അവിടുത്തെ 12 കോടിയോളം ജനങ്ങളിൽ 82% ഹൈന്ദവർ, 17% മുസ്ലിങ്ങൾ,
കേരളത്തിലെ ക്രൈസ്തവ ജനസംഖ്യാ തോതിനോടടുത്ത് വരും ഇത്. രണ്ടും കൂടി 99%. തമിഴ്നാട്ടിലെയോ കേരളത്തിലെയോ പോലെ അവിടെ ഗണ്യമായ ക്രൈസ്തവ സാന്നിധ്യമില്ല, ആകെ 0.25% മാത്രം. ഈ വ്യത്യാസമാണ് സ്പീക്കർ അപ്പാവു പരാമർശിച്ചത്. തമിഴ്നാട്ടിൽ ഇത്തരത്തിൽ ഉയർന്ന വിദ്യാഭ്യാസ നിലവാരം കൊണ്ടുവന്നത് കത്തോലിക്ക മിഷണറിമാരും ക്രൈസ്തവ സ്ഥാപനങ്ങളുമാണെന്ന കാര്യം നിഷേധിക്കാൻ മോഹൻ കൃഷ്ണയ്ക്ക് കഴിയുമെങ്കിൽ അദ്ദേഹം അത് ചെയ്യട്ടെ. ക്രൈസ്തവ സേവനം പരാമർശിച്ചത് അദ്ദേഹത്തിന്റെ മതാടിസ്ഥിത രാഷ്ട്രീയ ബോധത്തെയാണ് അസഹ്യപ്പെടുത്തുന്നതെങ്കിൽ അതിന് പരിഹാരം സത്യത്തെ നിഷേധിക്കലല്ല. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താം, അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടോ അദ്ദേഹം നിഷേധിച്ചത് കൊണ്ടോ സത്യമില്ലാതെയാകുന്നില്ല. സിറിയയിലെ ഒരു ക്രൈസ്തവ ദേവാലയം ലോകത്തോട് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു, ഹാഗിയ സോഫിയയുടെ കാര്യത്തിൽ തുർക്കിയെ നീതീകരിക്കുന്ന ഇസ്ലാമിക നേതാക്കളെ വിശ്വസിക്കരുത്. അവർ ആഗോള ഇസ്ലാമിക മതാധിപത്യ നീക്കത്തെ മനസ്സാ പിന്തുണയ്ക്കുന്നവരാണ്. ഇക്കാര്യത്തിൽ ദേശഭേദമെന്നൊന്നില്ല. സിറിയയിൽ നിന്ന് ഇത് പറയുന്ന ആ ദേവാലയം ഏതാണ്? ഒരാഴ്ച മുമ്പ് ISIS തീവ്രവാദികൾ ആക്രമിച്ച ഹാഗിയ സോഫിയ തന്നെ. ഹമാ പ്രവിശ്യയിലെ അൽ സുഗൈല ലാബിയിൽ റഷ്യയുടെ സഹായത്തോടെ ബാഷർ സർക്കാർ പണി കഴിപ്പിച്ച പുതിയ ഗ്രീക്ക് ഓർത്തഡോക്സ് ദേവാലയം. ജൂലൈ 24 കുദാശാ കർമ്മം. അന്ന് തന്നെയാണ് രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ തീവ്രവാദി ആക്രമണവും നടന്നത്. എന്തായിരുന്നു ISIS ഭീകരരുടെ പ്രകോപനം? തുർക്കിയിലെ ഹാഗിയ സോഫിയയുടെ ചെറിയ മാതൃകയായിരുന്നു സിറിയയിലെ ഹാഗിയ സോഫിയ. തുർക്കിയിലെ ദേവാലയ മന്ദിരം എർദോഗൻ ഭരണകൂടം മോസ്ക് ആക്കിയതിനെ പ്രതിഷേധിച്ചാണ് പുട്ടിന്റെ പിന്തുണയോടെ സിറിയയിൽ ഹാഗിയ സോഫിയ നിർമ്മിച്ചത്. ഭീകരരെ പ്രകോപിപ്പിച്ചതും അതുതന്നെ. ഒരു പുതിയ ക്രൈസ്തവ ദേവാലയം എന്നതിലുപരി ആഗോള ഇസ്ലാമിക ആധിപത്യ സങ്കല്പത്തോടുള്ള വെല്ലുവിളി എന്ന നിലയ്ക്കാണ് ISIS അതിനെ കണ്ടത്. എന്ന് വെച്ചാൽ ISIS-ന്റെ നീക്കം പ്രാദേശിക ഭീകരാക്രമണം ആയിരുന്നില്ല, ആഗോളാധിപത്യ പ്രവണതയുടെ ഭാഗം. അതിനായി ഭീകരത പ്രവർത്തിക്കുമെന്ന മുന്നറിയിപ്പും. തുർക്കിയുടെ നീക്കത്തിന് ഇസ്ലാമിക ലോകത്തുള്ള അർത്ഥം മതനിരപേക്ഷ സമൂഹം മനസ്സിലാക്കുന്ന വിധത്തിലല്ല. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് സിറിയയിലെ പള്ളിയാക്രമണം. തുർക്കിയുടെ നടപടിയെ ഇവിടുത്തെ ഏതെങ്കിലും മുസ്ലിം നേതാവ് പിന്തുണച്ചാൽ അതിൻ്റെ അർത്ഥം ISIS കൽപ്പിച്ച അർത്ഥത്തിൻ്റെ പര്യായം തന്നെയാണ് ഇസ്ലാമിക ആധിപത്യം. തുർക്കിയെ പിന്തുണച്ച കേരളീയ ഇസ്ലാമിക സ്വരം പഴകിയതും സിറിയ സംഭവം അകലത്തുള്ളതും എന്ന് കരുതേണ്ട. തുർക്കിയിൽ സംഭവിച്ചത് മറ്റൊരു വിധത്തിൽ മൃദുവായി കേരളത്തിലും നടക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പ് അറിഞ്ഞോ അറിയാതെയോ ചരിത്ര പാഠത്തിൽ മതലക്ഷ്യങ്ങളുടെ മായം ചേർത്തുകൊണ്ട് ചാവറ പിതാവിനെ നവോത്ഥാന നായകരുടെ നിരയിൽ നിന്ന് ഒഴിവാക്കിയത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുകയും തിരുത്തുമെന്ന പ്രഖ്യാപനം ഉണ്ടാകുകയും ചെയ്തു. എന്നാൽ മതലക്ഷ്യമുള്ള ചരിത്ര പാഠ നിർമ്മിതി ഏറെ പേർ ശ്രദ്ധിച്ചിട്ടില്ല. ഇതേക്കുറിച്ച് ഏതാനും ദിവസം മുൻപ് പ്രൊഫസർ KM ഫ്രാൻസിസ് ഓൺലൈൻ മാധ്യമത്തിലൂടെ വിവരിച്ചിരുന്നു. അതിൽ പറഞ്ഞത് 9 സാമൂഹിക പാഠപുസ്തകത്തിലെ ചരിത്ര പാഠത്തെക്കുറിച്ചാണ്. യാദൃശ്ചികമോ നിരൂപിതകരമോ എന്ന് പലരും ചിന്തിച്ചേക്കാവുന്ന കാര്യം, അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകാവുന്നത്. ആധുനിക വിജ്ഞാന സാംസ്കാരിക വളർച്ചയുടെ എല്ലാ ശാഖകളുടെയും തുടക്കമോ നായകത്വമോ അറബികളിലൂടെ സംഭവിച്ചു എന്ന് സ്ഥാപിക്കുന്ന തരത്തിൽ തയ്യാറാക്കിയ പാഠം. 12 ജീവിച്ചിരുന്ന ഉമർ ഖയാം ആദ്യത്തെ സാഹിത്യ രചയിതാവാണെന്ന ധാരണ നൽകുന്നത് അത്തരത്തിൽ ഒന്ന്. മാത്രമല്ല, അറബികളാണ് ശാസ്ത്രവും ബീജഗണിതവും ത്രികോണ ജ്യാമിതിയും വൈദ്യശാസ്ത്രവും വികസിപ്പിച്ചത്, പരീക്ഷണങ്ങൾ തുടങ്ങിയത് എന്നുകൂടി പാഠത്തിൽ നിന്ന് കുട്ടികൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അത്ഭുതം. ഒറ്റ വാക്യത്തിൽ ഗണ്ഡിതമായി പ്രഖ്യാപിക്കുന്നില്ലെങ്കിലും പഠിതാക്കളിലേക്ക് ആ ധ്വനി പകരുന്നു. അത് യാദൃശ്ചികമെന്ന് കരുതാൻ നിവൃത്തിയില്ലല്ലോ.
ചരകിനെയും ശുശ്രുതിനെയും ഒക്കെ വിട്ട് ശസ്ത്രക്രിയയുടെ പിതാവ് അബു അൽ ഖാസിം എന്ന് പഠിപ്പിച്ചാൽ അത് പൂർണ്ണ ചരിത്രമെന്ന് തെറ്റിദ്ധരിക്കുന്ന പഠിതാക്കൾ നിശ്ചയമായും ഒരിടത്തേക്ക് മാത്രം ചായ്വുള്ള അബദ്ധമാകും തലയിലേറ്റുക. വ്യത്യസ്ത വൈജ്ഞാനിക ശാഖകളിലെയും കലാസാഹിത്യം തുടങ്ങിയ രംഗങ്ങളിലെയും പ്രാമാണിക ചരിത്ര പാഠങ്ങളെ പാടെ മറന്ന് മധ്യയുഗത്തിൽ അറബി ലോകത്തുയർന്ന വൈജ്ഞാനിക നായകരെ മാത്രം അവതരിപ്പിക്കുന്നത് യാദൃശ്ചികമായ തെരഞ്ഞെടുപ്പെന്ന് കരുതാൻ പ്രയാസം. ഇത്തരം അവതരണം വഴി ഒരു വിഭാഗത്തിൽപ്പെട്ടവർ മാത്രം അറിവിൻ്റെ ഉടമകൾ എന്ന അബദ്ധ പാഠം പഠിതാക്കളിൽ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ അജണ്ട വിജയിക്കും. അത് തുടക്കത്തിൽ പറഞ്ഞ മതാധിപത്യത്തിലേക്കുള്ള ഏറ്റവും താഴെയുള്ള പടിയല്ലെന്ന് പറയാനാവില്ല. അതുകൊണ്ട് തന്നെ ഇത് തിരുത്തപ്പെടേണ്ട പാഠരീതിയാണ്. പ്രഥമ ദൃഷ്ട്യാ നിസാരമെന്നോ നിരുപദ്രവകരമെന്നോ തോന്നിയാലും യഥാർത്ഥത്തിൽ അത് അങ്ങനെയാകുമെന്ന് ഉറപ്പിക്കേണ്ട. ചൂണ്ടിക്കാട്ടൽ ഗൗരവത്തിലെടുക്കാൻ സർക്കാരാണ് തയ്യാറാകേണ്ടത്. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.